Ah.
ولكن يجب ان يكون هناك افضل من اجل 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 ان يكون هناك افضل
ولكن يجب ان يكون هناك
അത് സ്വന്തമാക്കുവാനായിട്ട് സ്വർഗം അനുവദിച്ചു തരുന്ന ഈ അഭിഷേകത്തെ നമ്മൾ സ്വീകരിക്കണം. ഒരിക്കൽ ഒരു മനുഷ്യൻ നാല് കുഞ്ഞുങ്ങൾക്ക് നാല് അപ്പം കൊടുത്തു. ഒരു മനുഷ്യൻ നാല് കുഞ്ഞുങ്ങൾക്ക് നാല് അപ്പം കൊടുത്തു. ഒന്നാമൻ അവന് കിട്ടിയ അപ്പം അപ്പോൾ തന്നെ ഭക്ഷിച്ചു, അത് അവന്റെ ഭക്തം. രണ്ടാമൻ അവന് കിട്ടിയ അപ്പം മറച്ചു പിടിച്ച് മൂന്നാമന്റെ അപ്പം തട്ടിപ്പൊളിച്ചു. അതിനെ നമ്മൾ വികൃതി എന്ന് വിളിക്കും. നാലാമൻ തന്റെ അപ്പം പകത്ത് അപ്പമില്ലാതെ നിൽക്കുന്ന മൂന്നാമന് കൊടുത്തു. അതിനെ നമ്മൾ സുഹൃതം എന്ന് വിളിക്കും. അതിനെ നമ്മൾ സുഹൃതം എന്ന് വിളിക്കും. ഇങ്ങനെ വൃതക്കാരും വികൃതികൾ കാട്ടുന്നവരും സുഹൃത ജീവിതം നയിക്കുന്നവരും ചേർന്നതാണ് സകല സമൂഹം. പ്രിയപ്പെട്ടവർ, നിന്നെ ദൈവം പിടിച്ചിരിക്കുന്നത് ഒരു സുഹൃത ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ്. നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് ഒരു സുഹൃത ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ്. ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന, സ്വർഗത്തിന്റെ നേട്ടമുണ്ടാക്കുന്ന, നരകത്തിന്റെ കോട്ടകൾക്ക് കോട്ടമുണ്ടാക്കുന്ന ഒരു സുഹൃത ജീവിതം നിന്റെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യണം. ഹല്ലേലൂയ. സർവ്വവ്യക്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വളരെ ആത്മീയമായിട്ട് വലിയ സുരക്ഷിതത്വമുള്ള ഒരു ദേശത്താണ് ദൈവം നമ്മെ വസിപ്പാനാക്കി ഇടയാക്കിയിരിക്കുന്നത്. നമ്മൾ വസിക്കുന്ന ദേശം ആത്മീയമായിട്ട് വലിയ സുരക്ഷിതത്വം ഉള്ള ദേശമാണ്. ഒരു ആത്മീയ പ്രതിസന്ധികളെയും നമ്മൾ ഒരിക്കലും നേരിടാറില്ല. ഒരു ദേവാലയത്തിന്റെ മുകളിൽ ഒരു കുരിശ് വെക്കുന്നതിന് വേണ്ടി ഒരു ഓഫീസും കയറിയിറങ്ങുവാനായിട്ട് നമുക്ക് ആവശ്യം വരുന്നില്ല. ഒരു ജപമാല ധരിക്കുന്നതിനോ ഒരു വിശുദ്ധ ഗ്രന്ഥം കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്നതിനോ നമുക്ക് തടസ്സമൊന്നുമില്ല. എന്നാൽ മറ്റുള്ള ദേശങ്ങൾ അതുപോലെയല്ല. വിദൂരങ്ങളില്, വിദേശങ്ങളില്, വിദൂരസ്ഥമായിട്ടുള്ള ദേശങ്ങളില് ദൈവസന്നിധിയില് ദൈവത്തിന്റെ നിലകൊള്ളുവാനായിട്ട് അനേകായിരങ്ങള് ജീവൻ മുറുകെ പിടിച്ച് നിലവിളിയോടുകൂടി പോരാടുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ ഓർത്തിരിക്കണം, അനേകായിരങ്ങൾ കർത്താവിന്റെ സന്നിധിയില് കരങ്ങൾ ഉയർത്തി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ആത്മീയമായി സംരക്ഷണമുള്ള ഒരു ദേശത്ത് നാം വസിക്കുന്നത്. ഹല്ലേലൂയ. സർവ്വവ്യക്തി ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറയട്ടെ ഹല്ലേലൂയ. സ്വർഗ്ഗമുയരട്ടെ ഹല്ലേലൂയ. നമ്മളെ പ്രാർത്ഥിക്കണം, കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ഒരു ജ്വലനം നമ്മൾ സ്വീകരിക്കണം. ഒരു ജ്വലനമില്ലാത്ത പ്രാർത്ഥനാ ജീവിതമാണോ, ഒരു ജ്വലനമില്ലാത്ത, ഒരു തിഷ്ഠതയില്ലാത്ത ഒരു ആത്മീയ ജീവിതമാണോ നീ നയിക്കുന്നതെന്ന് ആത്മപരിശോധന ചെയ്യണം. അനേക വർഷങ്ങള് വിദൂരങ്ങളില്, ഉത്തരേന്ത്യകളില്, ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചു. ആ ദൈവങ്ങളുടെ നാട്ടില്, അന്യദേശങ്ങളില്, അന്യദൈവങ്ങളുടെ ദേശങ്ങളില് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ, ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ, ഇവിടെ നമ്മൾ സ്തുതിക്കുന്നത് പോലെ ഒരു മിനിറ്റോ അഞ്ച് മിനിറ്റോ ഒന്ന് ദൈവത്തെ സ്തുതിച്ചാൽ പോലെ, മണിക്കൂറുകൾ 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 ദൈവത്തെ സ്തുതിച്ച് സ്വർഗത്തിന്റെ അഭിഷേകം സ്വീകരിച്ചാണ് അനേകായിരങ്ങളിലും ദൂരങ്ങളിലും വിദേശങ്ങളിലും ശുശ്രൂഷകൾ ചെയ്യുന്നത്. അനേക ദൈവമക്കളെ, ആത്മാക്കളെ നേടിയെടുക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, അവരുടെ ആ ജ്വലനം, അവരുടെ ആ തീഷ്ണത, അവർക്ക് വേണ്ടിയുള്ള ദൗത്യം, നമ്മുടെ ദേശത്തിന്റെ മേൽ കുട്ടികൊള്ളുന്ന ഈ ദൗത്യം നമ്മൾ ഏറ്റെടുക്കണം. അതിനായിട്ട് അതിനെത്തുടർന്ന് സ്വർഗം ഉയർത്തി പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടി ജാഗരണങ്ങൾ നടത്തി ദൈവസന്നിധി നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവജനം തയ്യാറാകണം. ഓർത്തിരിക്കണം, യെശയ്യാ പ്രവാചകൻ ഓർപ്പിക്കുന്നുണ്ട്, യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, ഒന്നാം അധ്യായം ഒമ്പതാം തിരുവചനത്തിൽ യെശയ്യാ പറഞ്ഞു വെക്കുന്നു, നമ്മളെല്ലാവരും പേരെ അവശേഷിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ നാം സ്വതം പോലെ ആകുമായിരുന്നു, തുമേത പോലെ ആയി തീരുമായിരുന്നു. ഹല്ലേലൂയ. സർവ്വവേദത്തെ ഹല്ലേലൂയ. അതിന് പറയുകയാണ്, നമ്മൾ ഏതാനും പേരെ അവശേഷിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ നാം സ്വതം പോലെ ആകുമായിരുന്നു, ഗൊമേറ പോലെ ആയി തീരുമായിരുന്നു. വിദൂരങ്ങളിലും വിദേശങ്ങളിലുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി, ശുശ്രൂഷകൾക്ക് വേണ്ടി ഖരം ഉയർത്തി പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവമക്കള് സ്വന്തം ഭവനങ്ങളിൽ വിദേശങ്ങളില് ഹൃദയത്തിൽ തീരുമാനമെടുക്കണം. ഹല്ലേലൂയ. സർവ്വവ്യക്തി പറഞ്ഞു ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറയട്ടെ ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നു, ഡൽഹിയിൽ ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ ജനനമുള്ള അതിഷ്ഠതയുള്ള യുവത്വങ്ങളാണ് അവിടെ ശുശ്രൂഷകൾ ചെയ്യുന്നത്. ചെറുപ്പത്തിന്റെ എല്ലാ കൊഴുപ്പിൽ നിന്നുകൊണ്ട് ലോകത്തിന്റെ ആഡംബരങ്ങളെയും അതിന്റെ എല്ലാ വ്യാമോഹങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ അവരുടെ തിരിച്ചരിയുടെ മുമ്പിൽ നിലകൊള്ളുന്ന യുവത്വങ്ങളെ നിങ്ങൾക്ക് വിദൂരങ്ങളിൽ കണ്ടുമുട്ടാൻ സാധിക്കും. ഡൽഹിയിലുള്ള ആ ഗ്രൂപ്പ് ഞങ്ങൾക്ക് അവിടെ ഒരു നിത്യാരാധന സമൂഹമുണ്ട്.
كان يبادر جوش مايت ديفتة لا بعدين آراثي كنا يبادرنا بدي كم آراثنا سموك ماي دلها ولا بري سموك ما أسموك ده وارثنا تا بري سهودر أنا ده كاتي ندريش ده يكمل شيء إبرم ثيان سامي يعمل وركام تاني يبادرنا كثارة ندي ما تبي شيء سهودر ماي أذا كم آخر بدي يقل براثي كم بول أذا كم يقل براثي كم أبندي أجنان كبيشي دنو بيلو غلطي
വീണ്ടും വിളിച്ചാൽ എന്ത് സംഭവിക്കും? അത്
نرجع تلومبوم هذا كان كابين يوريكم هاليليا سرقتي بني هاليليا وجدت بني على بيقول لنا وقتي كلام نتستودي على تنقل ديما تنما هذا ديما تبكي ديلا يلا هذا نيليك نديوم نيليك كان كابين يوريكم لاتي كربانا كربتي ربطي هذا وسطل تجوكي ديما لاتي لكن كربانا كربتي ربطي هذا وسطل بروغرام براتيكنا براتني بروغرام براتيكنا وسطل كلام براتيكنا وماتابي ينرى تدير انا مغطي وديكي نلعب ينرى تشيكي بيني ينرى تدير ينرى تدير انا مغطي وديكي نلعب ينرى تشيكي بيني ينرى تدير വിശുദ്ധരുടെ പാത്രങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർന്നു വചനം സാക്ഷ്യപ്പെടുത്തുകയാണ് ദൂതന്റെ കയ്യിൽ പരിമള ദ്രവ്യങ്ങളുടെ ധൂപത്തോടൊപ്പം വിശുദ്ധരുടെ പാത്രങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർന്നു നിന്റെ പാത്രങ്ങൾ ദേവാലയത്തിന്റെ അന്തരീക്ഷത്തിൽ അലഞ്ഞിരിക്കുകയല്ല അത് രൂപക്കൂടുകളിൽ നിറഞ്ഞിരിക്കുകയല്ല അത് പരിശുദ്ധനായവന്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട് ഇത് ബോധ്യമുള്ളവർ മാത്രം പറഞ്ഞു ഹല്ലേലൂയ ഹല്ലേലൂയ ولكن അതിന് പറയുകയാണ് ഈ പ്രാർത്ഥനകൾ ബലിപീഠത്തിലെ അഗ്നി കൊണ്ട് ദൂതൻ നിറച്ചു എന്താണ് ബലിപീഠത്തിലെ അഗ്നി സ്വർഗീയ ബലിപീഠത്തിലെ അഗ്നി അത് പരിശുദ്ധാത്മാവ് ദൂതൻ സ്വർഗീയ ബലിപീഠത്തിലെ അഗ്നിയാവുന്ന പരിശുദ്ധാത്മാവ് കൊണ്ട് ഈ പ്രാർത്ഥനകളെ നിറച്ചു നിറച്ചിട്ട് ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു അപ്പോൾ അത് പോയത് പോലെ എന്താ വന്നത് അവിടെ ഇടിമുഴക്കങ്ങളും ഉച്ചഘോഷങ്ങളും മിന്നൽ പിടലുകളും ഭൂമി കുലുക്കവും ഉണ്ടായി ولكن يقولون ان يكون هناك
ആകാശം നിന്റെ സിംഹാസനം ഭൂമി നിന്റെ പാദപീഠം എന്നാൽ നീ നിന്റെ കാലം ഇച്ചിരി അങ്ങ് മാറ്റിയിട്ട് എനിക്ക് ഒരു കൊച്ചു വീട് വെക്കാൻ സൗകര്യം വെച്ച് തരണമേ ഹല്ലേലൂയ സർവേത്തി പറഞ്ഞു ഹല്ലേലൂയ അവന്റെ വിശ്വാസത്തിന്റെ തലത്തിൽ നിന്നോട് അവൻ പറയുകയാണ് ആകാശം നിന്റെ സിംഹാസനം ഞാനത് വിശ്വസിക്കുന്നു ഭൂമി നിന്റെ പാദപീഠം ഞാനത് വിശ്വസിക്കുന്നു അതുകൊണ്ട് പറയുകയാണ് നിന്റെ കാലം ഇച്ചിരി അങ്ങ് മാറ്റി എനിക്ക് എന്റെ വീട്ടുകാർക്ക് ചെറിയ വീട് വെക്കാനുള്ള സൗകര്യം ചെയ്തു തരണമേ ഒരു വർഷത്തിനുള്ളിൽ ആ കുഞ്ഞിന്റെ ഭവനത്തിന് ഒരു ഭവനം നൽകിയ വീട് നൽകി സ്വർഗം അനുഗ്രഹിച്ചു വിശ്വാസ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കണം ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കട്ടെ നിന്റെ വിശ്വാസ പ്രാർത്ഥനാ ജീവിതത്തില് പ്രവൃത്തിയുടെ അഭിഷേകം സ്വീകരിച്ചവനായിരുന്നു ഏലിയ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നു ഏലിയ പ്രവാചകൻ അഗ്നി അഭിഷേകത്തോടെ കടന്നു വരികയാണ് അഗ്നി അഭിഷേകമുള്ള പ്രവാചകനായിരുന്നു ഏലിയ അവൻ ഒരിക്കൽ കരമുയർത്തി പ്രാർത്ഥിച്ചു അപ്പോൾ മൂന്ന് വർഷമോ ആറ് മാസമോ ആകാശം മഴ വർഷിച്ചില്ല അവൻ വീണ്ടും പ്രാർത്ഥിച്ചു അപ്പോൾ ആകാശം മഴ വർഷിക്കുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു അവൻ ഒരിക്കൽ ദൈവത്തിലേക്ക് കരമുയർത്തി പ്രാർത്ഥിച്ചു പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെട്ട സ്വർഗ്ഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിപീഠവും ബലിവസ്തുവും ബലിപീഠത്തിന് ചുറ്റും തീർത്ത ചാരം ചാരന്റെ ചരമം കത്തിച്ചാറുണ്ടായി അനേകം രാജപ്രവാചകന്മാർക്ക് ജീവഹാനി സംഭവിച്ചു അഗ്നി അഭിഷേകമുള്ള പ്രവാചകനായിരുന്നു ഏലിയ അവൻ മരണത്തെ ദർശിച്ചില്ല ആത്മീയ രഥങ്ങളിൽ ആത്മീയ അശ്വങ്ങളിൽ അവൻ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു പ്രഭാഷകന്റെ പുസ്തകം 48 അധ്യായം ഇങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകം 48 അധ്യായം ആരംഭിക്കുന്നു അനന്തരം പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു അവന്റെ വാക്കുകൾ തീപ്പന്ത പോലെ ജ്വലിച്ചു പ്രവാചകന്റെ പുസ്തകം പറഞ്ഞു വെക്കുകയാണ് അനന്തരം പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു അവന്റെ വാക്കുകൾ തീപ്പന്തം പോലെ ജ്വലിച്ചു അഭിഷേകത്തിന്റെ ജ്വലനം പ്രവാചകന്റെ മേൽ നിറഞ്ഞു നിന്നിരുന്നു മഴ തടയുന്നതിന് വേണ്ടി അവൻ പ്രാർത്ഥിച്ചു മൂന്ന് വർഷമോ ആറ് മാസമോ ആകാശം മഴ വർഷിച്ചില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു വിശുദ്ധ ഗ്രന്ഥം എന്നാൽ മഴ പെയ്യുന്നതിന് വേണ്ടി അവൻ കർമ്മ മലയിൽ കയറി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 18 അധ്യായം 42 മുതലുള്ള തിരുവചനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ ആ വചനഭാഗം എടുത്ത് വായിക്കണം ഏലിയായുടെ തിഷ്ഠതയും ഏലിയായുടെ പ്രവൃത്തിയിലുള്ള വലിയ അത്ഭുതവും നമുക്ക് കാണാൻ സാധിക്കും പ്രവൃത്തിയുള്ള വിശ്വാസത്തിന് മേൽ സ്വർഗം അയക്കുന്ന അനുഗ്രഹം നമുക്ക് അവിടെ കണ്ടുമുട്ടുവാൻ സാധിക്കും വചനം പറഞ്ഞു വെക്കുകയാണ് 18 അധ്യായം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 18 അധ്യായം 42 തിരുവചനത്തിൽ ഏലിയ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി കർമ്മ മലയിലേക്ക് കയറി അവൻ കർമ്മ മലയിൽ കയറി മുട്ടുമടക്കി ദേവനെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലാക്കിയിരുന്നു വചനം പറയുകയാണ് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഏലിയ ഇരിക്കുകയാണ് അവൻ എങ്ങനെയാണ് ഇരുന്നത് അവൻ മുട്ടുമടക്കി ദേവനെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലാക്കിയിരുന്നു നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ നീ വല്ലപ്പോഴും ഇരുന്ന് നോക്കണം ദൈവശാസ്ത്രജ്ഞർ പറഞ്ഞു വെക്കുന്നു പാശ്ചാത്യ നാടുകളിൽ സൂതി ഗർഭിണികൾ സുഖപ്രസവത്തിന് വേണ്ടി സ്ത്രീകളെ ഇരുത്തുന്ന ഒരു രീതിയാണ് ഈ രീതി ഏലിയ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഇരുന്ന രീതി സൂതി ഗർഭിണികൾ സ്ത്രീകളെ പ്രസവത്തിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരുക്കുന്ന രീതിയാണ് എന്ന് പറഞ്ഞാൽ പ്രസവ വേദന അനുഭവിച്ചുകൊണ്ട് ഏലിയ പ്രവാചകൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ് അവൻ ഒരിക്കൽ പ്രാർത്ഥിച്ചു കൃത്യനോട് പോയി പറഞ്ഞു കടലിൽ പോയി നോക്കുക കൃത്യൻ പറഞ്ഞു ഒന്നും കാണുന്നില്ല അവൻ ഏഴ് തവണ പ്രാർത്ഥിച്ചു ഏഴ് തവണ കൃത്യനോട് പറഞ്ഞു കടലിൽ പോയി നോക്കുക അവൻ മുട്ടുമടക്കി നിലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലാക്കിയിരുന്നു അവൻ പ്രാർത്ഥിച്ചു ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഏഴ് തവണ അവൻ അതുപോലെ പ്രാർത്ഥിച്ചു ഏഴാമത്തെ തവണ പ്രാർത്ഥിച്ചപ്പോൾ കൃത്യൻ പറഞ്ഞു കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈപ്പത്തിയോളം വലിപ്പമുള്ള ഒരു മേഘം പൊന്തി വരുന്നുണ്ട് ഒരു മനുഷ്യന്റെ കൈപ്പത്തിയുടെ വലിപ്പമുള്ള ഒരു മേഘം പൊന്തി വരുന്നു മനുഷ്യന്റെ കൈപ്പത്തിയുടെ വലിപ്പമുള്ള ഒരു മേഘത്തിൽ പറഞ്ഞു മലയിൽ നനഞ്ഞ ബുധനായിരിക്കണമെങ്കിൽ ആഹാബ് രാജാവിനോട് രഥം പൂട്ടി പുറപ്പെടാൻ പറഞ്ഞു കൊടുക്കണം കൈപ്പത്തിയുടെ വലിപ്പമുള്ള ഒരു മേഘം കടലിൽ നിന്ന് പൊന്തി വരുന്നു എന്ന വിവരം കേട്ട മാത്രമേ ഏലിയ പറയുകയാണ് മഴയിൽ നനഞ്ഞ് കുതിരാതിരിക്കുന്നതിന് വേണ്ടി ആഹാബ് രാജാവിനോട് രഥം പൊട്ടി പുറപ്പെടാൻ പറയുക പ്രിയമുള്ളവരെ ഒരു തുണ്ട് മേഘത്തുണ്ടിൽ പെരുമഴക്കാലം കണ്ടവൻ ഏലിയ അവൻ പറഞ്ഞു അവൻ വിശ്വാസത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് കണ്ണുകൾ കണ്ടുകൊണ്ട് അവൻ പറഞ്ഞു അത് പെരുമഴയാണ് വരാൻ പോകുന്നത് മഴയിൽ നനഞ്ഞ് കുതിരാതിരിക്കണമെങ്കിൽ രാജാ
പറയുന്നു ഞൊടിയിടയിൽ ആകാശം മേഘാവൃതമായി കറുത്തിരുണ്ടു കാറ്റ് വീശി വലിയ മഴ പെയ്തു വലിയ മഴ പെയ്തു പ്രിയമുള്ള പ്രാർത്ഥിക്കണം ഏലിയായുടെ പ്രാർത്ഥന ഏലിയായുടെ ചലനമുള്ള പ്രാർത്ഥന ഏലിയായുടെ ഈറ്റുനോവ് അനുഭവിച്ചുള്ള പ്രാർത്ഥന ഒരു മഴ പെയ്യുന്നതിൽ മാത്രം ഒതുക്കി നിർത്താൻ ദൈവം അനുവദിച്ചില്ല തുടർന്ന് വരുന്ന വചനങ്ങൾ 25-26 തിരുവചനങ്ങളിൽ 45-46 തിരുവചനങ്ങളിൽ വളരെ വ്യക്തമായി മറ്റൊരു കാര്യം ബോധ്യപ്പെടുത്തുകയാണ് ഏലിയ അവനോടുകൂടെ കർത്താവിന്റെ കരമുണ്ടായിരുന്നു രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുകയാണ് വൃദ്ധനായ ഏലിയ അവനോടുകൂടെ കർത്താവിന്റെ കരമുണ്ടായിരുന്നു അവൻ അരമുറുക്കി അവൻ രഥത്തിന് മുമ്പേ രാജാവ് ഓടിച്ചു പോകുന്ന രഥത്തിന് മുമ്പേ ജസ്രയേൽ കവാടം വരെ ഓടി ജസ്രയേൽ കവാടം വരെ ഓടി പ്രേരിപ്പിച്ചത് സ്വർഗം കൊടുത്ത ഈ അഭിഷേക ശക്തിയാണ് എന്തെങ്കിലും ഒരു പ്രവൃത്തിയോട് കൂടി പ്രാർത്ഥിക്കുക ഹിന്ദിയിൽ പറയും കുച്ചനാ കുച്ചക്കാരോ എന്തെങ്കിലും ഒക്കെ ചെയ്യണം എന്തെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യണം അപ്പോഴാണ് നിന്റെ വിശ്വാസത്തിന്റെ പ്രവൃത്തി സ്വത്വം കാണുക അതിനുമേൽ കർത്താവിന്റെ കരം നീട്ടി അനുഗ്രഹം കടന്നു വരിക അത് പ്രതീക്ഷിക്കണം അത് പ്രത്യാശിക്കണം എനിക്ക് പരിചയമുള്ള ഒരു സഹോദരനുണ്ട് ഒരു ഗായകനായിട്ടുള്ള ദൈവശുശ്രൂഷകനാണ് എറണാകുളത്താണ് അദ്ദേഹം താമസിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രതിസന്ധി അദ്ദേഹം സ്വന്തമായിട്ട് ഭവനമില്ല ഭാര്യ 4 കുഞ്ഞുങ്ങളുമുള്ള ഒരു വ്യക്തിയാണ് സ്വന്തമായി ഭവനമില്ല വീടുകള് വാടകയ്ക്ക് മാറി മാറി താമസിച്ച് വലിയ ദുരിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം പ്രാർത്ഥിക്കാൻ വേണ്ടി പറയും സഹോദര ഒരു സ്വന്തമായിട്ടൊരു വീട് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചും പ്രാർത്ഥന ആവശ്യപ്പെട്ടും ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഒരിക്കലും അദ്ദേഹം ഒരു ശുശ്രൂഷയിലേക്ക് കടന്നു പോവുകയാണ് ഒരു വാഹനത്തിൽ കുറച്ച് പേരോട് കൂടി വാഹനം ഓടിച്ചുകൊണ്ട് പോവുകയാണ് ആ വാഹനത്തിൽ ഒരു ശുശ്രൂഷകന്റെ ഒരു സി ഡി ഇട്ടിട്ടുണ്ട് ഒരു വചന പ്രഘോഷണത്തിന്റെ ഒരു സി ഡി അതിന്റെ മേൽ ഇട്ടിട്ടുണ്ട് ഒരു ഏതോ ഒരു കാലത്ത് എവിടെയോ വെച്ച് ഏതോ ഒരു വചന പ്രഘോഷകൻ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന്റെ ഒരു സി ഡി കാറിലൂടെ ഇട്ട് കേട്ടുകൊണ്ടാണ് അവർ പോകുന്നത് അങ്ങനെ പോകുമ്പോൾ ഈ പ്രസംഗത്തിലൂടെ കടന്നു വരികയാണ് ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സ്വന്തമായി ഭവനമില്ലാത്ത ഒരു ദൈവദാസന് 8 മാസങ്ങൾക്കുള്ളിൽ കർത്താവ് ഭവനം നൽകി അനുഗ്രഹിക്കുന്നു ഏതോ കാലത്ത് എവിടെയോ വെച്ച് ഏതോ പ്രഭാഷകൻ ഏതോ ഒരു ശുശ്രൂഷകൻ പ്രസംഗിച്ച പ്രസംഗമാണ് എന്നാൽ ഇദ്ദേഹം അത് കേൾക്കേണ്ട മാത്രയിൽ ദൈവവചന വ്യക്തവും അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞ് കാർ അവിടെ ചവിട്ടി നിർത്തി ഇദ്ദേഹം കാര്യം ഉയർത്തി പറഞ്ഞു ആമേൻ പുറത്തിറങ്ങി നിന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആമേൻ എന്നിട്ട് പറഞ്ഞ കർത്താവേ അന്ന് പറഞ്ഞ ആ വാഗ്ദാനം നിറവേറ്റപ്പെടുന്നത് എന്റെ മേലാണ് വിശ്വാസം കൊണ്ട് അദ്ദേഹം പറഞ്ഞു വിശ്വാസത്തോടെ പറഞ്ഞു അങ്ങ് ഇപ്പോൾ പറഞ്ഞ ആ വാഗ്ദാനം ആ ദൈവദാസൻ ഞാനാണ് ആ ഭവനമില്ലാത്ത ദൈവദാസൻ ഞാനാണ് എന്റെ മേൽ ആ വാഗ്ദാനം ആ പ്രവചനം മാംസം ധരിക്കട്ടെ കൂടെ ഉള്ളവർ പറഞ്ഞു വണ്ടി വിട്ടു പോകും മൺറോട്ടിലാണ് വണ്ടി നിൽക്കുന്നത് അദ്ദേഹം വണ്ടി വാഹനം ഓടിച്ച് കടന്നുപോയി പ്രിയമുള്ളവർക്കണം 8 മാസങ്ങൾ പൂർത്തിയാകില്ല എറണാകുളം ടൗണിന് മധ്യത്തില് 45 ലക്ഷം രൂപ വില മതിക്കുന്ന ഒരു ഭവനം സ്വന്തമായി നൽകി ദൈവം ആ മകനെ അനുഗ്രഹിച്ചു വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ കർത്താവുകയാണ് നിന്റെ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ കർത്താവ് മാനിക്കും സ്വന്തം അത് മാനിക്കും അത് മറ്റുള്ളവരെ സ്വന്തത്തിലേക്ക് ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതാണെങ്കിൽ ദൈവം അതിന്റെ പ്രതിഫലം തരും ദൈവസന്നിധിയില് ഈ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം നീ ദൈവസന്നിധിയിലേക്ക് പോകുമ്പോൾ നീ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നീ വിശുദ്ധ കുർബാന മധ്യായിരിക്കുമ്പോൾ നീ പ്രാർത്ഥിക്കണം ഓ കർത്താവേ ഇതാ എന്റെ ഭവനത്തെ എന്റെ തലമുറയെ എന്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് വെച്ച് ഞാൻ ഇതാ പ്രാർത്ഥിക്കുന്നു ഓരോ മക്കളെയും പേരെടുത്ത് ചൊല്ലി പ്രാർത്ഥിക്കും മക്കളെ എല്ലാവരും കാടടച്ച് വെടിവെക്കരുത് പ്രാർത്ഥിക്കരുത് ഓരോ കുഞ്ഞിനെയും പേരെടുത്ത് വെച്ച് പ്രാർത്ഥിക്കണം അവർക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങണം വിശുദ്ധ സ്ഥലത്തിലേക്ക് നീ പ്രവേശിക്കുമ്പോൾ നീ ഈ വിധത്തിൽ പ്രാർത്ഥിക്കണം പുറപ്പാടിന്റെ പുസ്തകത്തെ പറയുന്നു 28-ാം അധ്യായം 29-ാം തിരുവചനം വചനം പറഞ്ഞു വെക്കുകയാണ് അഹരോൻ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ ആലേഖനം ചെയ്ത ന്യായവിധിയുടെ പുരസ്ത്രാണം ധരിച്ചിരിക്കണം
موسكا بيكيانا موسكا بيكيانا اهرمون بشتى ثلاثه ربشيكي بول اهرمون بشتى ثلاثه ربشيكي بول اسرائيل تبطر مارا بيرغ العالم كنتيلا نعي بديله ولستانا فلتشيكيانا انا يابقى طالب ستديل نيرتلم انا سبيكي برنم هاليليا هاليليا بشتى ثلاثه ربشيكي بول كاتسندي براتيكيانا هذا بيشتغل تلك بريسة كمالي براتيكنا نائي بديك لا يغسطرانا تل أهروان مهيشة دمالي نينتا بوتران مالي نينتا باقل بيري بني نينتا خلايا تلك بغلاء تل ريدي بچ نين بيشتغل تلك بوين لنا براتيكنا كرتاب أدو كانم كرتاب أدو مي تولم هاليليا سرم يرتي قلني هاليليا بريشة دمالي نرأيكي هاليليا أبشاك چلیچ رنگتي هاليليا كرتاب سنديل ولكن هناك مريم شبابهم نشرت عليهم بويهم دبتهم تذكرنا لنا نعم 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 كتابة سنة
കരങ്ങൾ പ്രാർത്ഥനാപൂർവം പിടിച്ച് ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും മക്കളും കണ്ണുകൾ അടച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ നിറവ് എല്ലാവരുടെയും ഇറങ്ങി വരുന്നതിന് വേണ്ടി ഈ ഭവനത്തിന്റെ നാല് അതിരുകളിൽ സ്വർഗത്തിന്റെ സാന്നിധ്യം നിറയപ്പെടുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഓ പരിശുദ്ധാത്മാവേ, നിന്റെ ശക്തി ദൈവജനത്തിന്റെ മേലിൽ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ അവിടുന്ന് പറയുന്നു, ഉന്നതങ്ങളെ പുറപ്പെടുന്ന പരിശുദ്ധാത്മാവും ജ്ഞാനവും നിനക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നീ എങ്ങനെ ദൈവഹിതം തിരിച്ചറിയും? ഉന്നതങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവും ജ്ഞാനവും ഭൂമത്താവേ ഈ മണിക്കൂറുകളിൽ ദൈവജനത്തിന് മേൽ നിറയ്ക്കണമേ എന്ന് വലിയ തിഷ്ഠതയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി കരങ്ങൾ പ്രാർത്ഥനാപൂർവം പിടിച്ച് ആത്മാവിന്റെ വലിയ സാന്നിധ്യം നിറയണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവമക്കൾ ഒന്നുചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ്യ.
آمين എന്ന് ആദ്യം പറഞ്ഞത് അബ്രഹാം ഹല്ലേലൂയ എന്ന് ആദ്യം പറഞ്ഞത് ദാവീദാണ് തിരണ്ടും ലോകത്തിലെ ഒരു ഭാഷയിലേക്കും മൊഴി മാറ്റം ചെയ്തിട്ടില്ല സ്വർഗത്തിന്റെ ഭാഷയിൽ സകല ദൈവജനവും അത് ആവർത്തിക്കുന്നു അതുകൊണ്ട് ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ സ്വർഗത്തിന്റെ ഒരു അഭിഷേകം നൽകാൻ ആഗ്രഹിച്ചുകൊണ്ട് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി അതിനകത്ത് വന്ന് പറഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ ഹബക്കൂക്ക് പ്രവാചകൻ ഒരിക്കൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രവാചകൻ പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങയുടെ പ്രവൃത്തികൾ ഞങ്ങളുടെ നാളുകളിൽ ഒന്ന് ആവർത്തിക്കണമേ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഓ കർത്താവേ അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ മോശയുടെ കാലഘട്ടങ്ങളിൽ ഏലിയായുടെ കാലഘട്ടങ്ങളിൽ അബ്രഹാമിന്റെ കാലഘട്ടങ്ങളിൽ അങ്ങ് ചെയ്തിട്ടുള്ള അത്ഭുത പ്രവൃത്തികൾ ഞങ്ങളുടെ നാളുകളിൽ ഒന്ന് ആവർത്തിക്കണമേ എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ഞങ്ങളുടെ തലമുറ അതൊന്ന് കാണട്ടെ ഹല്ലേലൂയ തുറന്ന് ഹല്ലേലൂയ പ്രവാചകൻ പറഞ്ഞു അത് ഞങ്ങളുടെ തലമുറ ഒന്ന് അനുഭവിക്കട്ടെ ആ അത്ഭുത സൗഖ്യങ്ങൾ ആ അത്ഭുതങ്ങൾ അടയാളങ്ങൾ സാക്ഷ്യങ്ങൾ ഈ തലമുറകളുടെ അനുവദിക്കുവാനായിട്ട് ലോകമെമ്പാടും നടക്കുന്ന ദൈവത്തിന്റെ അത്ഭുത സാക്ഷികൾ ഈ മണിക്കൂറുകളിൽ ദൈവജനത്തിന് മേൽ ഇറങ്ങി വരുന്നതിന് വേണ്ടി ദൈവജനം വിജയതിഷ്ഠതയോടെ ഈ മണിക്കൂറുകളിൽ പ്രാർത്ഥിക്കുകയാണ് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് കണ്ണുകൾ അടച്ച് കരങ്ങൾ പ്രാർത്ഥനാപൂർവം പിടിച്ച് ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാ കുടുംബക്കളും കണ്ണുകൾ അടച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ നിറവ് എല്ലാവരുടെ പേരും ഇറങ്ങി വരുന്നതിന് വേണ്ടി ഈ ഭവനത്തിന്റെ നാല് അതിരുകളിൽ സ്വർഗത്തിന്റെ സാന്നിധ്യം നിറയപ്പെടുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ഓ പരിശുദ്ധാത്മാവേ നിന്റെ ശക്തി ദൈവജനത്തിന്റെ പേരിൽ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ അവിടുന്ന് പറയുന്നു ഉന്നതങ്ങളെ പുറപ്പെടുന്ന പരിശുദ്ധാത്മാവും ജ്ഞാനവും നിനക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നീ എങ്ങനെ ദൈവഹിതം തിരിച്ചറിയും ഉന്നതങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവും ജ്ഞാനവും ഭൂമത്താവേ ഈ മണിക്കൂറുകളിൽ ദൈവജനത്തിന് മേൽ നിറയ്ക്കണമേ എന്ന് വലിയ തിഷ്ഠതയോടെ പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി കരങ്ങൾ പ്രാർത്ഥനാപൂർവം പിടിച്ച് ആത്മാവിന്റെ വലിയ സാന്നിധ്യം നിറയണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവമക്കൾ ഒന്നുചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു
ആത്മാവിന്റെ ശക്തിയാൽ സകല ദൈവമക്കളും നിറഞ്ഞ് ഓ ത്രിപോൻമുഖനായി തീരുന്നതിനു വേണ്ടി പരിശുദ്ധ ആത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ് ആത്മാവിന്റെ സ്വഭാവത്തിലേക്ക് എല്ലാ ദൈവമക്കളും കടന്നു വരുന്നതിനു വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മണിക്കൂറുകൾ മുഴുവനും വലിയ ദൈവത്തിന്റെ സാന്നിധ്യം സകല ഭവനങ്ങളുടെ മേലും നിറയാൻ ആഗ്രഹിക്കുക. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂട്ടി അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, അമ്മയുടെ നിർമ്മല സാന്നിധ്യം മാധ്യസ്ഥം സകല ദൈവമക്കളിലും നിറയുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷകളിൽ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ അമ്മ ഞങ്ങൾക്ക് മാധ്യസ്ഥയായി.